സിൽവർ ലൈനിൽ തുടർ പ്രക്ഷോഭം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ യു ഡി എഫ് നേതൃയോഗം ഇന്ന് രാവിലെ 10 പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കാന്റോൺമെന്റ് ഹൌസിലാണ് യോഗം ചേരുക. സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം. കല്ലിടലിനെതിരെ നിലവിൽ നടക്കുന്ന പ്രക്ഷോഭം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും മുന്നണി ആലോചിക്കുന്നുണ്ട്. പിഴുതെറിഞ്ഞ കല്ലുകൾ പുനഃസ്ഥാപിക്കുന്നതിന് മന്ത്രിമാർ നേരിട്ടിറങ്ങിയ സാഹചര്യത്തിൽ സർവേ കല്ലുകൾ പിഴുതെറിയുന്ന കാര്യത്തിൽ കൂടുതൽ വാശിയോടെ മുന്നോട്ട് പോകണമെന്നും മുന്നണിയിൽ അഭിപ്രായമുണ്ട്. ഇതുൾപ്പെടെ വിഷയത്തിൽ തുടർ നീക്കങ്ങൾക്ക് ഇന്നു ചേരുന്ന യു ഡി എഫ് നേതൃയോഗം രൂപം നൽകും. യു ഡി എഫിന്റെ സമരങ്ങളോടുള്ള ജനങ്ങളുടെ മനോഭാവവും യോഗം വിലയിരുത്തും. ജനകീയ സദസ്സുകൾ ഉദ്ദേശിച്ച ഫലം കണ്ടുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ഇരട്ടിയിലധികം നഷ്ടപരിഹാരം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സമരരംഗത്ത് നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന പ്രചരണവും യു ഡി എഫ് ശക്തമാക്കും. കേസുകളിൽ ഉൾപ്പെടുന്നവർക്ക് നിയമസഹായം ഏർപ്പെടുത്തുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തേക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.